നമസ്കാരം. സാക്ഷര കേരളത്തിലും വർഗീയ പ്രചരണം ശക്തി ആർജിക്കുകയാണ്. ഓണവും ക്രിസ്മസും വിഷുവും റംസാനുമെല്ലാം ഒരുമയോടെ ആഘോഷിക്കുന്ന മലയാളികളെ പോലും മതപരമായി വേർതിരിക്കുന്ന സമീപനമാണ് കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ക്രിസ്മസിന് നക്ഷത്രങ്ങൾക്ക് പകരം ഹിന്ദു ഭവനങ്ങളിൽ മകരനക്ഷത്രം തൂക്കണമെന്ന ആഹ്വാനവുമായിട്ടാണ് ഹിന്ദുത്വ ഗ്രൂപ്പുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്നത്. വീടുകളിൽ തൂക്കുന്നതിനായി തയ്യാറാക്കിയ മകരനക്ഷത്രത്തിന്റെ ചിത്രവും ഇത് വാങ്ങുന്നതിനായി ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പറും സഹിതമാണ് പ്രചാരണം നടക്കുന്നത്. ഇത് എന്റെ സംരംഭമല്ല, ഒരു ഹിന്ദു സഹോദരന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ മകരവിളക്ക് കാലത്ത്, അതായത് ക്രിസ്മസ് കാലത്ത്, നമ്മുടെ വീടുകളിൽ ക്രിസ്തുമസ് നക്ഷത്രങ്ങൾക്ക് പകരം ഉയരട്ടെ മകര നക്ഷത്രങ്ങൾ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വീടുകളിൽ മകര നക്ഷത്രം തൂക്കണമെന്ന ആഹ്വാനത്തെ പരിഹസിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. മികച്ച ആശയമാണ് എന്ന് ചിലർ പറയുമ്പോൾ മകര നക്ഷത്രം പോലുള്ള ആചാരങ്ങൾ രാമരാജ്യത്തിലേക്കുള്ള പടികളാണെന്നാണ് മറ്റു ചിലർ കമന്റ് ചെയ്യുന്നത്. ഇത് കേരളമാണ്, ഇവിടെ റംസാനും വിഷുവും ക്രിസ്മസും ഓണവും എല്ലാം വേണം, ഇതിവിടെ ചിലവാകില്ല. ഇങ്ങനെയാണ് മറ്റൊരാളുടെ കമന്റ്. വർഗീയ ശക്തികൾ കേരളത്തിലും എത്രത്തോളം പിടിമുറുക്കുന്നു എന്നതിന്റെ തെളിവുകൾ തന്നെയാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. കാവ്യഭാരതം, അഘോരി തുടങ്ങിയ വിവിധ ഗ്രൂപ്പുകൾ മകരനക്ഷത്രം ഉപയോഗിക്കാൻ ആഹ്വാനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം മകരനക്ഷത്ര ആഹ്വാനത്തിനെതിരെ പലരും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. ഇത്തരം സംഘി ഹിന്ദുത്വ ആഹ്വാനങ്ങൾ കേരളത്തിൽ നടപ്പാവില്ല എന്നും ഇങ്ങനെയുള്ള വർഗീയ പരാമർശങ്ങളെ വളരാൻ അനുവദിക്കരുത് എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു. മകരനക്ഷത്രത്തിന് 1 കിലോ ചാണകത്തിന്റെ വില മാത്രം മതി, മിത്രമേ മമധർമ്മർക്ക് വേണ്ടി വില കുറച്ചതാണ് എന്നിങ്ങനെ പോസ്റ്റിനെ പരിഹസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ സമുദായത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബിജെപിക്കാം വേരുറപ്പിക്കാൻ സാധിക്കാത്തതും. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കേരള സംസ്കാരത്തെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്.